ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് യൂണിവേഴ്സിറ്റി ഡ്രൈവറിന്റെ ഡേറ്റ് വന്ന സ്ഥിതിക്ക് കുറേ സുഹൃത്തുക്കൾ ഈ മദീന ഡ്രൈവ് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള റോഡില് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാല് റോഡിൽ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും. കുറച്ച് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, എക്സൈസ് ഡ്രൈവറിന് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സാറ് എം ബി വളരെ ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് മാത്രമാണ്, ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ ഞാനിപ്പോ തിരുവനന്തപുരത്ത് ടെസ്റ്റ് പങ്കെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കൊല്ലത്തെ ടെസ്റ്റ് പങ്കെടുത്തിട്ടുണ്ട്, എറണാകുളം ടെസ്റ്റ് പങ്കെടുത്തിട്ടുണ്ട്, എറണാകുളത്തിന്റെ ഒരുപാട് ടെസ്റ്റ് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ട് എക്സൈസ് ഡ്രൈവറിന്റെ എറണാകുളത്തെ ടെസ്റ്റുള്ള ആ ഒരു കാര്യം അവിടുത്തെ സാറ് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു 12 കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാലക്കാട് എച്ച് ഡി വിക്ക് പോയപ്പോ ഈ 12 കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഫുള്ളായിട്ട് ആ കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ ഞാൻ അന്ന് തന്നെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മൈൻഡിൽ നിന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ആ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട്, കാരണം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് 30 മാർക്കിന് 30 വാങ്ങിച്ചാൽ മാത്രമാണ് ഇതിൽ മുന്നേ അതിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പോ ഇതിൽ ഇപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഫസ്റ്റ് സ്റ്റിയറിംഗ് സ്റ്റഡിനെസ് ആണ്. സ്റ്റിയറിംഗ് സ്റ്റഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ സ്റ്റിയറിംഗ് സ്റ്റഡിനെസ് ഉണ്ടാവും, ശരിയല്ലേ? കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റിയറിംഗ് സ്റ്റഡിനെസ് എന്ന് പറയുമ്പോൾ ഈ കൈന്ന് വിട്ടുപോകുന്ന നമ്മളൊക്കെ ഗിയർ, ഒരു കൈ സ്റ്റിയറിംഗിലും ഒരു കൈ ഗിയറിന്നും നമ്മളെ കൈ എന്താ പറയാ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിയറിംഗ് ഇങ്ങോട്ടോ പാളിപ്പോകുന്ന രീതിക്ക് പോകുമ്പോഴാണ് ഈ സ്റ്റിയറിംഗ് സ്റ്റഡിനെസ് കോണിങ്. അപ്പൊ ഇത് മെയിനാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തത് ഓവറോൾ കോൺഫിഡൻസ്, അതായത് നമുക്ക് കോൺഫിഡൻ്റോട് വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അതായത് നമുക്ക് റോട്ടിൽ പേടിയില്ല. എതിരെ ഒരു ലോറി വരികയാണെങ്കിൽ, വണ്ടി ലോറി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടന്റ് വരികയാണെങ്കിലും അത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. അതായത് നമുക്കത് ആ കൂളായിട്ട് ആ കാര്യം അത് പോയിക്കോട്ടെ, നമ്മൾ ആ രീതിക്ക് കൂളായിട്ട് പോകണം. അതുപോലെ ഒരു ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കൂളായിട്ട് വണ്ടി ഓടിക്കുക, വളരെ കൂളായിട്ട് ഈസി ആയിട്ട് വണ്ടി ഓടിക്കുന്ന രീതിക്ക് അത് കാണും, കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി ഓടിക്കുക. ഈ രണ്ട് കാര്യം മെയിനാണ്, ഇതാണ് മെയിൻ പോയിന്റ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കാര്യമായിട്ടുള്ള ഈ ഒരു കാര്യവും വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്, ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം. ഈ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സെക്കൻഡിൽ പെട്ടെന്ന് പോകണമെന്നില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ കഴിഞ്ഞ ഒരു മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു തസ്തിക വേണ്ടിയിട്ട് കോഴിക്കോട് പോയപ്പോൾ ഫസ്റ്റ് റോഡിൽ ഓടിച്ചാണ് വളരെ ക്ലിയർ ആയിട്ടാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അയാളൊരു സിഗ്നലിനെ നിർത്തിയ സമയത്ത് ഫസ്റ്റ് ഇട്ടപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗിയർ ഏത് ആംഗിളിലാണ് കിടക്കുന്നത്, ആ ഗിയർ എങ്ങനെയാണെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ കൊണ്ടുപോകാൻ സംഭവിച്ചു. അന്നത്തെ കാര്യം ഒരു ബേജാറുണ്ടാവും, ഒരു റോഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ബേജാറും ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഗിയർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ഗിയർ ഫസ്റ്റ് ഗിയർ ഏതാണ്, സെക്കൻഡ് ഗിയർ ഏതാണ്, റിവേഴ്സ് ഗിയർ ഏതാണെന്നുള്ള നല്ലൊരു ബോധം മൈൻഡിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകും. അയാൾ ഫസ്റ്റ് ഗിയർ ഇട്ടപ്പോൾ റിവേഴ്സ് പോയി, പിന്നെയും വീണ്ടും ഫസ്റ്റ് ഗിയർ ഇട്ട് നോക്കി റിവേഴ്സ് പോയി, അവിടെ ആള് എന്നെ ഇറക്കി വിട ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും സംസാരിക്കാനൊന്നുമില്ല. എന്നിട്ട് ആള് ഡ്രൈവറെ കൊണ്ട് ആ ഒരു ബസ്സിന്റെ KSRTC ഡ്രൈവറെ കൊണ്ട് നേരെ വിളിപ്പിച്ച് അപ്പുറത്തിട്ടിട്ട് വേറെ ആളെ കേട്ടിട്ടുണ്ട്. അപ്പൊ അയാളെ അവസരം പോയി. പക്ഷെ ഒന്നാമത്തെ കാര്യം അവിടെ ഒരു കൺസ്ട്രക്ഷൻ സോൺ ഉണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഗുലേഷൻ പഠിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ റോഡ് പണിയുള്ള സമയങ്ങളിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, റോഡ് ടെൻഷനായിട്ട്. അങ്ങനെ ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടെ ആൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു ടെൻഷനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതും ചിലപ്പോൾ അത് ഔട്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ട്, ഉറപ്പായിട്ടാണ് ഔട്ട് തന്നെയാണ്, അത് മാറ്റമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ മൂന്ന് കാര്യം പറഞ്ഞത് ഗിയർ ഷിഫ്റ്റിംഗ് പറഞ്ഞത് നമ്മൾ ടോപ്പ് ഗിയർ ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് തേർഡ് ഗിയർ ഇട്ട് ഫോർത്ത് ഗിയർ ഇട്ട് ആ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ നിർത്തിക്കോ എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ ഞാൻ നിർത്തി ഗിയർ ഇട്ടിട്ടില്ല, അയ്യോ ഞാൻ സിക്സ്ത് ഗിയർ ഇട്ടിട്ടില്ല, ആ ഒരു ടെൻഷൻ ഒന്നും വേണം. അതായത് നിങ്ങളുടെ ഡ്രൈവിങ്ങിന് ഗിയർ മാറ്റാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. ഫിഫ്ത് ഗിയർ ഇട്ടോ സിക്സ്ത് ഗിയർ ഇട്ടോ എന്നുള്ള വിഷയം, മാക്സിമം ഫിഫ്ത് ഗിയർ ഇടാം. ഓക്കെ, അതിലിപ്പോൾ ചിലപ്പോൾ സിക്സ് ഗിയർ ചെയ്യപ്പെടുന്ന സാഹചര്യം വരാവുന്നതായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഒരിക്കലും അത് മാർക്ക് കുറയുന്ന ഒരിക്കലും വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഫോർവേഡ് ഗിയർ ഉള്ള ഒരു കഴിഞ്ഞ വേറൊരു ചേസ് ഉള്ള ഒരു ബസ് ബോഡിയുള്ള ഒരു ബസ് വാഹനം ഓടിച്ച ഒരു സുഹൃത്ത്, എന്റെ സുഹൃത്ത് 4 ഗിയർ മാത്രം ഷിഫ്റ്റ് ചെയ്യുന്നു. അഞ്ചാമത്തെ ഒരു ഗിയർ ഉണ്ടായിരുന്നു, പക്ഷെ ആൾ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത്. പക്ഷെ എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ 4 ഗിയർ മാറ്റിയിട്ടുള്ള ആൾക്ക് 25 മാർക്ക് കൂട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ കമ്പനി കോർപ്പറേഷൻ 129 വരെ 2018 ഒരാൾ 3 ഗിയർ മാറ്റിയിട്ടുണ്ടായിരുന്നു. 3 ഗിയർ മാറ്റുമ്പോഴേക്കും നിർത്തിക്കോന്നു, അയാളുടെ റാങ്ക്ലിസ്റ്റ് വന്ന് ആൾക്ക് 30 മാർക്ക്. അതായത് നമ്മുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഉണ്ടായിരുന്ന ആൾക്ക് മാക്സിമം ഇയാളെ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും മാറിയില്ല. പക്ഷെ ഗിയർ മാറുമ്പോൾ സൗണ്ട് വരും, അതായത് ഗിയർ മാറുമ്പോൾ ഇപ്പൊ സെക്കൻഡ് ഇടുന്ന സമയത്ത് ഫോർത്തിലേക്ക് പോകും, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ ഈ
ടി ടെസ്റ്റ് തുടങ്ങുമ്പോൾ അപ്പൊ നമുക്ക് ഗിയറും കാര്യങ്ങളൊന്നും കാണണമെന്നുണ്ടെങ്കിൽ എംബിയോട് പറഞ്ഞു ഉറപ്പായിട്ട് അനുവദിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ടി വി ഇടുന്ന സമയത്ത് നമുക്ക് കയറിയിട്ട് ആ ഗിയറൊക്കെ ഒന്ന് പ്ലേ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് കാര്യം മൂന്ന് കാര്യം മനസ്സിലായി. അപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡിനെസ്, അതേപോലെ തന്നെ എന്താ പറയുക ഗിയർ ഷിഫ്റ്റിങ്, അതേപോലെ തന്നെ എന്താ പറഞ്ഞിരുന്നത് ഓവറോൾ കോൺഫിഡൻസ്, മൂന്ന് കാര്യം. ഇനി ബ്രേക്കിംഗ്, ബ്രേക്കിംഗ് വേണ്ട സാഹചര്യം, അതായത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ. ഇപ്പം നമുക്ക് ഒരു വളവ് വരുന്ന സമയത്ത്, സ്പീഡായി വരുന്ന സമയത്ത് വളവ് വരുമ്പോൾ അത്യാവശ്യം ബ്രേക്ക് കൊടുക്കുക, അല്ലേ? അല്ലെങ്കിൽ തെന്നി പോകാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ വണ്ടി മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്, അതൊക്കെ വളരെ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പെട്ടെന്ന് സഡൻ ചെയ്യാതെ സ്ലോലി ആയിട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു കൈകാര്യം ചെയ്യുന്നതാണ്. ഓക്കെ, നാലായില്ലേ? ഇനി പാലക്കാട് എൽ ഡി വിയിൽ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള ഏത് ഭാഗത്ത് തന്നെ ഞാൻ കണ്ടില്ല. ആ മെയിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് അല്ലെങ്കിൽ എമർജൻസി ബ്രേക്കിംഗ്. പാലക്കാടുള്ള കുറേ ആൾക്കാർ എന്താ വെച്ച് ഈ എമർജൻസി ബ്രേക്കിംഗ് എന്താ ആദ്യമായിട്ട് വരുന്ന സംഭവം, അതുവരെ ആൾക്കാർ അതിനുള്ള ബോധ്യം കുറവൊന്നുമില്ല. ഹെവിക്ക് അങ്ങനെ തരാൻ സാധ്യത, ഹെവി ഒരുപാട് നീളമുള്ള വണ്ടിയാണ്, പെട്ടെന്ന് എമർജൻസി പറയുന്ന സംഭവം, ഒരാൾ പെട്ടെന്ന് ചാടി, ഒരാൾ ഒരു പൂച്ച കുറുകെ ചാടി, ഒരു നായ കുറുകെ ചാടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി ഇടയിൽ ചാടി പട്ടം വെച്ചു എന്ന് വെക്കും. ആ സമയത്ത് നമ്മൾ അവിടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് നമ്മൾ ഒരാളെ കുറുകെ ചാടുന്നില്ല, ഒന്ന് നോക്കുന്ന ഗ്ലാസ് നോക്കുക, ഒറ്റ ചവിട്ട്, ചവിട്ടുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ സ്കിഡാകാൻ സാധ്യത, എ ബി എസ് ഇല്ലാത്ത വണ്ടി ആളുകൾക്ക് സ്കിഡാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകൂടി ചവിട്ടിട്ട് ഒന്നുകൂടെ ചവിട്ടി ഒന്ന് വിട്ടിട്ട് ഒന്നുകൂടി ചവിട്ടുമ്പോൾ സ്കിഡിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് റെസിസ്റ്റൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എത്രമായപ്പോൾ അഞ്ച് കാര്യങ്ങൾ. ഇനി പ്രധാനപ്പെട്ട കാര്യം സിഗ്നൽസ്, ഹാൻഡ് സിഗ്നൽസ് കാണിക്കുന്നത്. ഹാൻഡ് സിഗ്നൽ കാണിക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പാടും. നമ്മളെ തോന്നിയ പോലെ കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം വെച്ചാൽ കറക്റ്റായ റൈറ്റ് സിഗ്നൽ, കറക്റ്റായി അഞ്ച് വിരലും കറക്റ്റായിട്ട് നീട്ടി വെക്കുന്ന രീതിക്ക് കാണിക്കണം. ചില ആൾക്കാർ എങ്ങനെ കാണിക്കാറുണ്ട്, ചില ആൾക്കാർ എങ്ങനെ കാണിക്കാറുണ്ട്, ഇങ്ങനെ കാണിക്കാറുണ്ട്, ഇങ്ങനെ കാണിക്കാറുണ്ട്, അതൊന്നും അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്തില്ല. അപ്പോൾ ഈ ഒരു സിഗ്നൽ കാണിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഹാൻഡ് സിഗ്നൽ റൈറ്റ് സിഗ്നൽ ആണ്. അതിന് നേരെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയാനുള്ള ആ ഒരു സിഗ്നൽ. ഉറപ്പായിട്ടും കൊല്ലത്തത് യൂസ്ഫുൾ ആവും. ലെഫ്റ്റിലേക്ക് തിരിയാൻ സാഹചര്യം ചിലപ്പോൾ ഒന്നും ഒരാൾക്കും കിട്ടാതിരിക്കില്ല. കാരണം വെച്ചാൽ അവിടെ ലെഫ്റ്റ് തിരിയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ സിഗ്നൽ യൂസ് ചെയ്യാൻ തരുമ്പോൾ തിരിഞ്ഞു. ഓക്കെ, റൈറ്റ് സിഗ്നൽ കാണിക്കുന്ന വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സിഗ്നൽ കാണിച്ച് കുറേയുള്ള വാഹനങ്ങൾ സിഗ്നൽ കൊടുക്കും. ഇത് രണ്ടുമാണ്. അതേപോലെ തന്നെ ഓവർടേക്കിംഗ് സിഗ്നൽ, ചിലപ്പോൾ വാഹനങ്ങൾ ബൈക്കൊക്കെ കയറി പോകാൻ സാധ്യത. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്ത് ഫിഷറീസ് ഉണ്ടാവും, മത്സ്യപ്പെട്ടിൻ്റെ പങ്കെടുത്താണ്. ഒരുപാട് വാഹനങ്ങൾ കയറി വന്നിട്ടുണ്ട്, ബൈക്ക്, ഓട്ടോറിക്ഷയുടെ ചിലപ്പോൾ വാഹനങ്ങളൊക്കെ നമ്മൾ സ്ലോ ആയി പോകുന്ന സമയത്ത് ഓട്ടോ കയറി പോകുമ്പോൾ കാറ് കയറി പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യും. ഓവർടേക്കിംഗ് ചെയ്യുമ്പോൾ ഒരിക്കലും ആക്സിലേറ്റർ കൊടുക്കരുത്, അവർ ഓവർടേക്കിംഗ് അനുവദിക്കുന്നവരെ ആക്സിലേറ്റർ കൊടുക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് അവരും ആക്സിലേറ്റർ കൊടുത്ത് ഞാൻ ഒരിക്കലും ഓവർടേക്കിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം, അതുപോലെ മാക്സിമം ഫൈഡ് കൊടുക്കാനും പാടില്ലാത്ത ഒരു സ്ഥലമാണ് യാസ്രം ഗ്രൗണ്ട് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ റോഡിന് ചുറ്റാം, ഗ്രൗണ്ടിന് ചുറ്റുവാണെങ്കിൽ റോഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ലെഫ്റ്റ് സൈഡായിട്ട് ഒരുപാട് ചില്ലകൾ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ആ ചില്ലകൾ നമ്മൾ ഭയങ്കര വേണം. അതേപോലെ എന്താ പറയുക, ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒരുപാട് വാഹനങ്ങൾ, ഡ്രൈവിംഗ് സ്കൂളിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് സാറൊന്ന് മാറുമെന്ന് പറഞ്ഞാൽ മാറുന്നില്ല. അപ്പം അവർക്ക് അവരുടെ കാര്യമാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം മത്സ്യപ്പെട്ടിന് സംഭവിച്ചിട്ട് രണ്ട് മൂന്ന് കാര്യം എനിക്ക് പറഞ്ഞത് ഏകദേശം മനസ്സിലും. പേടിക്കലിന് പറഞ്ഞത് രണ്ട് മൂന്ന്, ഒരാൾ പോസ്റ്റിൽ കൊണ്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു, ടെൻഷൻ കൊണ്ടാണ്. ചിലപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കൊണ്ടാണ് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ. രണ്ട് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനത്തിൽ കൊണ്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒരു ബുദ്ധിമുട്ടാണ്. ചില സൈഡിൽ പോയത് ചിലപ്പോൾ അപ്പം തന്നെ ചവിട്ടിയാണ്, കാര്യം അറിയാമല്ലോ. നമ്മൾ അപ്പം തന്നെ അവിടെ എവിടെ നിർത്താൻ പറഞ്ഞാൽ അവിടെ തന്നെ ചവിട്ടി നിർത്തുന്ന ഒരു പരിപാടി. അപ്പം നമുക്ക് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. മൂന്നാമത്തെ കാര്യം, ഈ രണ്ട് സെൻറ്ററിൽ ഓരോരോ വണ്ടിയാണ്, 100 പേരാണ് ഒരു ദിവസം പങ്കെടുപ്പിക്കുക. ആ 100 പേരെ പങ്കെടുപ്പിക്കുമ്പോൾ ഒരു സെൻറ്ററിൽ 50 പേരും മറ്റൊരു സെൻറ്ററിൽ 50, സെൻറ്റർ വണ്ണിന് 50, സെൻറ്റർ ടൂവിൽ 50 പേരാണ്. അപ്പം ഈ സെൻറ്റർ വണ്ണിലുള്ള ഒരു ബസ് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് സെൻറ്റർ ടു വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം ഈ വാഹനത്തിൽ ഉറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അതേപോലെ തന്നെ ഒരാൾ ബ്ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു, റോഡ് ബ്ലോക്കാക്കിയിട്ട് ഈ സെൻറ്റർ വണ്ണിൻ്റെ വാഹനത്തിലുള്ള ആ ഒരു പാർക്കിൽ നിൽക്കുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യം ഞാൻ വഴി തന്നെ വീഡിയോ ഇടും. ഓക്കെ, വീഡിയോയുടെ ലെങ്ത് ആണെന്നുണ്ട്, ചുരുക്കമാണ്. ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് റോഡ് ടെസ്റ്റിലുള്ള കാര്യം പറഞ്ഞുതരാം, റോഡിൽ ഓടിക്കുമ്പോഴേ നിങ്ങൾ തെറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം, ഇക്കാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻഫർമേഷൻ ക്ലാസ്സുമായി വീഡിയോ വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്, ഗുഡ് ബൈ.